ഉഹുദിന്റെ മണ്ണിൽ ഒരു സ്വഹാബി ചോരചിന്തി മരിച്ചു കിടക്കുന്നുണ്ട്, ഷഹീദായി കിടക്കുന്നുണ്ട്. ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംറുൽ അൻസാരി റളിയല്ലാഹു അൻഹു, ജാബിർ എന്നവരുടെ ഉമ്മ വന്ന് പൊട്ടിക്കരയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, പെണ്ണേ ഇബിക്കി ഔലാ തബിക്കി, നിങ്ങൾക്ക് വേണമെങ്കിൽ കരയാം, കരയാതിരിക്കാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഭർത്താവ് അത്രമേൽ ഭാഗ്യവാനാണ് കേട്ടോ. എന്താ ഭാഗ്യം? ഫഇന്നല്ലാഹ കല്ലമഹു കഫാഹൻ ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ഒരു മുബല്ലിഗ പോലുമില്ലാതെ അല്ലാഹു നേരിട്ട് നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിച്ചിരിക്കുന്നു. പെണ്ണെ വേണമെങ്കിൽ കരഞ്ഞോ, കരയാതിരുന്നോ, ഇത്രമേൽ സൗഭാഗ്യമുള്ള ഒരു ഭർത്താവല്ലേ നിങ്ങൾക്ക് കിട്ടിയത്. അല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു അംറു അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്രേ, തമന്നയാ അബിദി, എന്റെ ദാസനെ ഒരാഗ്രഹം പറ, എന്താ വേണ്ടത്, എന്താ വേണ്ടത്? മഹാന്റെ മറുപടി വന്നു, അല്ലാഹുവേ എന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വിടുമോ, ഒന്ന് തിരിച്ചയക്കുമോ, നിനക്ക് വേണ്ടി ഒന്നുകൂടെ ഒരു ജീവത്യാഗം ചെയ്ത് നിനക്ക് വേണ്ടി ഷഹീദാവാൻ ഞാൻ ഒരുക്കമാണല്ലോ, ഒന്നുകൂടെ എന്നെ ഒന്ന് മടക്കി വിടുമോ ദുന്യാവിലേക്ക്, അതാണ് എന്റെ ആഗ്രഹം. സുഖിക്കാനല്ല, കുടുംബത്തോടൊപ്പം കഴിയാനല്ല, ലിഉഖ്തല ഫീ സബീലിക മർറത്തൻ സാനിയ, രണ്ടാമതും ഒരു ഷഹാദത്ത്, ഒരു രക്തസാക്ഷിത്വം എനിക്ക് നിനക്ക് നൽകാൻ ആഗ്രഹമുണ്ടല്ലോ. അതിന് മഹാൻ കൊടുത്ത അല്ലാഹുവിന്റെ മറുപടി, മഹാന് കൊടുത്ത മറുപടി, ഞാനൊരു കാര്യം തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, മരിച്ചു പോകുന്ന ആളുകൾ രണ്ടാമത് ഒരിക്കലും ഖബറിൽ നിന്ന് ദുന്യാവിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച വിഷയമാണ്. അതുകൊണ്ട് തമന്ന, വേറെ ആഗ്രഹം വല്ലതുമുണ്ടോ എന്ന് പറയൂ. അപ്പോഴാണ് മഹാനായ സുഹാബി അള്ളാഹുവിനോട് പറയുന്ന മറുപടി, ഇത് സ്വഹീഹായ ഹദീസാണ്, പുണ്യ നിബിധങ്ങൾ പഠിപ്പിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവർ പറഞ്ഞു, റബ്ബേ അല്ലാഹുമ്മ അസ്അലുകാൻ തർളാന്നീ, പടച്ചവനെ നീ എന്നെ ഒന്ന് ഇഷ്ടപ്പെടണേ. പൊരുത്തം തരാ എന്ന് പറയില്ലേ, അല്ലാഹുവേ നിന്റെ പൊരുത്തം എനിക്ക് തരണേ. അതാണ് ആ സ്വഹാബി ചോദിക്കുന്നത്, നിന്റെ പൊരുത്തം താ അല്ലാഹ്. മഹാനവറുകൾക്ക് അല്ലാഹുവിന്റെ മറുപടി വന്നു, ഇനി എന്താ വേണ്ടത്? ഇതെന്തൊരു വിജയമാണ്, ഞാൻ നിനക്ക് നിങ്ങളെ ഞാൻ പൊരുത്തപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു, യാ അല്ലാഹ് ഞാൻ നിങ്ങളെ പൊരുത്തപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളോട് ഞാൻ ഒരിക്കലും കോപിക്കില്ല എന്ന് പറഞ്ഞു. ആ മഹാന്റെ ആത്മാവ് സ്വർഗത്തിലെ പാറിക്കളിക്കുന്ന പക്ഷികളുടെ നെഞ്ചകത്തിനുള്ളിൽ അല്ലാഹു സൂക്ഷിച്ചു. തസ്റഹു ഫിൽ ജന്ന വതശ്റബു മിൻ മാഇഹാ, സ്വർഗത്തിലെ പഴങ്ങളും അവിടുത്തെ വെള്ളവും കുടിക്കുകയും, വതകുലു മിൻ സിമാരിഹാ, സ്വർഗത്തിൽ പാറിക്കളിക്കുകയും, വതഉവി ഇലാ ഖനാദീല തഹ്തിൽ അർശ്, അർശിന്റെ താഴെയുള്ള മനോഹരമായ വിളക്കുകളിലേക്ക്, ആ വിളക്കുകളിൽ അഭയം പ്രാപിച്ച് വിശ്രമിക്കുന്ന പക്ഷിയുടെ നെഞ്ചിന്റെ കൂടിനുള്ളിലാണ് അബ്ദുല്ലാഹി ഇബ്നു അംറുൽ അൻസാരിയുടെ റൂഹ് എന്ന് ഉഹദിലെ ഷഹീദിനെ കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ഭാഗ്യമാണ്,